യു എ പി എ എന്ന് പറയുന്നത് രണ്ട് വിഭാഗം ഒരു രണ്ട് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സംഘടനകളോ തമ്മിൽ സംഘർഷം ഉണ്ടായി, കത്തിക്കുത്തോ കൊലപാതകമോ ബോംബറോ ഉണ്ടായാൽ യു എ പി എ എടുക്കാൻ പറ്റില്ല. യു എ പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം സംഘടിതമായ രീതിയിൽ രാജ്യത്ത് എന്താ പറയാ അരാജകത്വം സൃഷ്ടിക്കാൻ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്താൻ, ജനജീവിതം അരക്ഷിതാവസ്ഥയിലാക്കാൻ, അതോടൊപ്പം വിദേശ സഹായം തേടിയോ അല്ലാണ്ടയോ ചെയ്യണം. പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിൽ നടക്കുന്ന സംഘർഷം യു എ പി എയിൽ വരില്ല. അതുകൊണ്ടാണ് നമുക്കറിയാലോ ഇവിടെ ചില കേസുകളിൽ യു എ പി എ കേരള ഹൈക്കോടതി സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അപ്പൊ യു എ പി എ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇന്റൻഷൻ വേണം, എന്ത്, രാജ്യത്ത് എന്താ പറയാ അരാജകത്വം സൃഷ്ടിക്കണം, അതിനുവേണ്ടി സംഘടിതമായ കുറ്റകൃത്യം നടക്കണം, അപ്പൊ ഇതൊക്കെ നിലനിൽക്കണം, അത് തീവ്രവാദ സംഘടനകൾക്കാണ് യോജിക്കുള്ളൂ. അങ്ങനെ സംഭവിക്കുമ്പോഴേ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ ഇവിടെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഹിന്ദു സന്യാസിമാരെ മറ്റേ ഇടി പോയി പിടിക്കാത്തത്? നോക്കൂ, നിങ്ങൾ പാൻ കാർഡ് എടുത്താൽ ഒരു സന്യാസി ആശ്രമം, അതല്ലെങ്കിൽ ഒരു പള്ളിയച്ചന്മാരുടെ ഒരു സഭ പാൻ കാർഡ് അല്ലെങ്കിൽ ടാൻ കാർഡ് എടുക്കുക, കൃത്യമായ റിട്ടേൺസ് കൊടുക്കുക, ആ പണം മാത്രമേ അക്കൗണ്ടിലൂടെ പറഞ്ഞത് മാത്രമേ വരാൻ പാടുള്ളൂ. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റോമൻ കത്തോലിക്ക സഭയില്ലേ? കേരളത്തിലെ കത്തോലിക്ക സഭ എന്ന് പറയുന്നതല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സഭ? അവരുടെ ഓഫീസിൽ ഈടി കയറിയിട്ടുണ്ടോ? അവരുടെ ഓഫീസിൽ വീട് കയറിയിട്ടുണ്ടോ? ആലപ്പുഴയിലെ ഒരു ഒരാളുടെ വീട്ടിലല്ലേ കയറിയത്? അങ്ങോരെ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? കത്തോലിക്ക സഭയുടെ, മാർത്തോമ സഭയുടെയോ, യാക്കോബ സഭയുടെയോ, ഓർത്തഡോക്സ് സഭയുടെയോ ആശ്രമത്തിന് ഈട് കയറിയിട്ടുണ്ടോ? എന്തുകൊണ്ടാ? അവരൊക്കെ കൃത്യമായി പാൻ കാർഡ് എടുത്ത് കൃത്യമായി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സുമായി, ഇത് ഇല്ലാത്തപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആലപ്പുഴക്കാരം കുഴപ്പത്തിലായത് അതുകൊണ്ടാണ്. ഇതിനൊക്കെ വേർതിരിച്ച് കാണാൻ സാധിക്കണം. എല്ലാത്തിനെയും ഒരു കണ്ണുകൊണ്ട് കണ്ടാൽ വലിയ കുഴപ്പമുണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്.